ട്വൽത്ത് മാൻ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കഴിയുമെങ്കിൽ വീഡിയോ ദയവായി മുഴുവനായി കാണുവാനും ശ്രമിക്കുക. ഗൈസ്, അപ്പൊ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യമായി ഞാൻ ജിക്സൺ സിംഗുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഐ എസ് എല്ലിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർമാരുടെ ഒരു പട്ടിക ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്നലെ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ജിക്സൺ സിംഗ് ആണ്. അതായത് നിലവിൽ ജിക്സൺ സിംഗ് ആണ് ഐ എസ് എല്ലിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ. അതുപോലെ ഈ പട്ടികയുടെ ഏഴാം സ്ഥാനം ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ രാഹുൽ കെ പിയും കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്തതാ ഞാൻ എ ടി കെ മോഹൻ ബഗാന്റെ താരമായ അശുതോഷ് മേത്തയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് സൂചിപ്പിക്കുകയാണ്. ഈ കാര്യം ഇപ്പോൾ സോഹൻ പോഡർ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അശുതോഷ് മേത്ത തന്റെ പഴയ ക്ലബായ എ ടി കെ മോഹൻ ബഗാനുമായി 3 വർഷത്തെ കരാർ ഒപ്പിട്ടു എന്നാണ് സോഹൻ പോഡർ സൂചിപ്പിക്കുന്നത്. എന്തായാലും എ ടി കെക്ക് ഒരേ പൊസിഷനിൽ കളിക്കുന്ന നിരവധി താരങ്ങളുണ്ട്. അതിനാൽ അശുതോഷ് മേത്തയ്ക്ക് വരുന്ന മത്സരങ്ങളിൽ അവസരം കിട്ടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി അവസാനമായി ഞാൻ ഗോകുലം കേരളയും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇന്നലെ കേരള പ്രീമിയർ ലീഗിന്റെ ഫൈനൽ ആയിരുന്നു. ഫൈനൽ മത്സരത്തിൽ ഗോകുലം കേരള കെ എസ് ഇ ബിയെ 1-2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇതുകൂടാതെ ഗോകുലം കേരള കേരള പ്രീമിയർ ലീഗ് ജേതാക്കളാകുകയും ചെയ്തു. ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു തിരിച്ചടിയാണ് ലഭിച്ചത്. ഇതിന് കാരണം നിലവിലെ ചാമ്പ്യന്മാർ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. അവർക്ക് ആ കിരീടം നിലനിർത്താൻ സാധിച്ചില്ല. അവസാന മത്സരത്തിൽ കെ എസ് ഇ ബിയുമായി ബ്ലാസ്റ്റേഴ്സ് ഒരു 2 ഗോളിന്റെ ലീഡിന് ജയിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനും ഫൈനൽ കളിക്കാൻ സാധിക്കുമായിരുന്നു. ഇതുകൂടാതെ ഗോകുലം കേരളയുടെ ഈ വർഷത്തെ 2-ാമത്തെ നേട്ടമാണിത്. ഐ ലീഗ് ജേതാക്കളായ പിന്നാലെ തന്നെ അവർ ഇപ്പോൾ കേരള പ്രീമിയർ ലീഗ് ജേതാക്കളുമായിരിക്കുകയാണ്. എന്തായാലും പുതിയ ഹെഡ് കോച്ചിന്റെ കീഴിലിറങ്ങി ഈ കേരള പ്രീമിയർ സീസൺ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു സീസൺ ആയിരുന്നില്ല. നിരവധി കളികളിൽ ബ്ലാസ്റ്റേഴ്സ് തോൽക്കുവാനിടയുണ്ടായി. അതുപോലെ ഗോകുലം കേരള ഈ സീസണിൽ ഒരു മത്സരം പോലും തോക്കാതെയാണ് ഫൈനൽ ജയിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പാസ്റ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലത്തെ കേരള പ്രീമിയർ ലീഗ് ട്രോഫി മാത്രമാണ് അവരുടെ കയ്യിലുള്ള ഒരു നേട്ടം. അതുപോലെ ഗോകുലം കേരളയുടെ പാസ്റ്റ് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഡുറാണ്ട് കപ്പ് ജേതാക്കൾ, അതുപോലെ വുമൻസ് ലീഗ് ജേതാക്കൾ, മാത്രമല്ല ഐ ലീഗ് ജേതാക്കൾ, ഇപ്പോൾ ഇതാ കേരള പ്രീമിയർ ലീഗ് ജേതാക്കളുമായിരിക്കുകയാണ്. എന്തായാലും ഗോകുലം കേരള എഫ് സിയെ പോലെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മികച്ച നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.